ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ വളരെ നല്ല സന്തോഷത്തിലാണ്. എൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെ വളരെ അധികം കാലമായി ഞാൻ കാത്തിരുന്ന ഒരു സംഭവത്തിൻ്റെ ഡിസിഷൻ ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. എന്താണെന്നല്ലേ, നമ്മുടെ റെസിഡൻസ് കാർഡിന് അപ്ലൈ ചെയ്തിട്ട് ഇന്നേക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു 11 മാസമായി. ഞാൻ മാർച്ച് 3-ാം തീയതിയോ 4-ാം തീയതിയോ സബ്മിറ്റ് ചെയ്തതാണ്. ഡോക്യുമെൻറ്റ്സുകളൊക്കെ സബ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ആ ഡിസിഷൻ വന്നിരിക്കുകയാണ്. എന്താണെന്നല്ലേ, എനിക്ക് 3 വർഷത്തെ TRC അപ്രൂവൽ ആയിരിക്കുകയാണ്. TRC എന്ന് പറഞ്ഞാൽ ടെമ്പററി റെസിഡൻസ് കാർഡ്. ഞാൻ മുന്നും കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കയറി കണ്ടാൽ മതി. അപ്പോൾ 3 വർഷത്തെ ഈ പറയുന്ന റെസിഡൻസ് കാർഡ് എനിക്ക് അപ്രൂവ് ആയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോഴും കാർഡ് കൈ കിട്ടിയിട്ടില്ല. കാർഡ് കിട്ടാൻ എൻ്റെ അടുത്ത് എൻ്റെ ലോയർ പറഞ്ഞേക്കുന്നത് ഇനിയും ഒരു 2-3 മാസം 2 മുതൽ 6 മാസം വരെ എടുക്കാം എന്നാണ് പറഞ്ഞേക്കണേ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഡിസിഷൻ വന്ന കാർഡിൽ തന്നെ ഈ നല്ലവരായ മനുഷ്യർക്ക് തന്നുകൂടെ എന്നൊരു ചോദ്യമുണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് ലോയർ പറഞ്ഞത്. അപ്പോൾ 11 മാസത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ഡിസിഷൻ വന്നു. കാർഡ് 3 വർഷത്തേക്ക് അപ്രൂവലായി. ഇനി കാർഡ് കിട്ടാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഡിസിഷൻ വന്ന സമയത്ത് എനിക്കൊരു പ്രത്യേക ഒരു ആത്മീയ സുഖമായിരുന്നു. കാരണം എനിക്ക് പ്രാന്ത് വിളിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ജോലിയുടെ ഇടയ്ക്ക് വട്ടു വിളിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ലോയർ വിളിച്ചിട്ട് ലോയർ മുന്നേ വിളിച്ച സമയത്തും ജോലിയുടെ സമയത്ത് അന്ന് എൻ്റെ അടുത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ കാണിക്കാൻ പറഞ്ഞ് ഇന്ന് വിളിച്ചത് അതിനാണെന്ന് വെച്ചാൽ 2 പ്രാവശ്യം കട്ട് ചെയ്ത് ഇനി 3-ാം പ്രാവശ്യം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഡിസിഷൻ വന്നു മോനി എന്ന രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു. അപ്പോഴേ എനിക്കൊരു ആത്മീയ സുഖം കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു 100 സ്ലോട്ടും കൂടി അടയ്ക്കണം, അതിൻ്റെ കാർഡ് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യും. എത്ര പേർ പ്രിൻറ്റ് ചെയ്യണം എന്തിനാണ് എനിക്കറിയില്ല. 100 സ്ലോട്ട് എന്ന് പറയുമ്പോൾ 1000 രൂപ അല്ല, 100 സ്ലോട്ട് എന്ന് പറയുമ്പോൾ 2000 രൂപ കൊടുക്കണം ഒരു കാർഡ് പ്രിൻറ്റ് ചെയ്ത് എടുക്കാൻ. 3 വർഷത്തെ 2027 വരെ ഡേറ്റ് കൃത്യം കാർഡ് വരുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാർഡിൻ്റെ കേസ് എടുക്കണേ. എനിക്ക് 3 വർഷം കിട്ടാനുള്ള കാരണം പലരും ചോദിച്ചു TRC. കാരണം ഇൻസ്റ്റയിൽ കിട്ടിയ സമയത്ത് തന്നെ ഞാൻ അടുത്തൊന്ന് സ്റ്റോറി ഇട്ടുള്ളൂ. കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് 3 വർഷത്തെ കിട്ടിയെന്ന്. ഇവർ പറയുന്ന ഡോക്യുമെൻസൊക്കെ തന്നെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഒരു അപ്ലിക്കേഷൻ ഫീ 340 ഒരു ഇൻഷുറൻസും പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് 2 പ്രാവശ്യം കാണിക്കേണ്ടി വന്നു. അപ്പോൾ 3 വർഷത്തെ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നല്ല രീതിയിൽ കൂട്ടാൻ നോക്കാം. ഞാൻ കാണിച്ചത് ആദ്യത്തെ പ്രാവശ്യം കാണിച്ചപ്പോൾ 63,000 സ്ലോട്ടിയും 2-ാം പ്രാവശ്യം കാണിച്ചപ്പോൾ 55,000 സ്ലോട്ടിയാണ് ഞാൻ കാണിച്ചത്. 2-ാം പ്രാവശ്യം കാണിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസിഷൻ വന്നു. അത് വന്നൊരു പ്രത്യേക സുഖമാണ്. പിന്നെ പറയുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു സംഭവം കിട്ടാം. നിങ്ങളും അപ്ലൈ ചെയ്ത് വട്ടെടുത്ത് പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീൽ കിട്ടും. പിന്നെ നാട്ടിൽ പോകാനും പറ്റില്ല, ഈ പോളണ്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വിസിറ്റ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ പറയുന്ന സംഭവം വരുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ അറിയുള്ളൂ. ഞാൻ പോയി ഇവിടെ അടുത്തുള്ളൊരു ഏജൻസിക്കാരുടെ അടുത്താണ്, അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരു വീഡിയോ സെറ്റാക്കിയാൽ അവർ ഓക്കെ പറയുകയാണെങ്കിൽ, എനിക്ക് കുറച്ച് ചുള കയറുമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പിടിക്കണം. അതാണ് അതിൻ്റെ ഒരു സംഭവം. 11 മാസം ഞാൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും മീറ്റിംഗാണ്. എൻ്റെ റൂംമേറ്റ് ഒരു 1.5-2 വർഷം കഴിഞ്ഞിട്ട് ഡിസിഷൻ തന്നെ അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് അവന് കാർഡ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ചിലവർക്ക് വർക്ക് വിസയിലാണ് ഈ ചെറിയ എളുപ്പത്തിൽ TRC കിട്ടും. 3 മാസത്തിലൊക്കെ ഡിസിഷൻ വന്നവർ എനിക്കറിയാം. 6 മാസത്തിൽ കാർഡ് കിട്ടിയവരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നിങ്ങളുടെ ഭാഗ്യം പോലെയാണ് TRC വരണേ. അതേപോലെ തന്നെ 1.5 വർഷം കിട്ടാം, 3 വർഷവും കിട്ടാം, അതൊരു ഭാഗ്യം പോലെയാണ്. പക്ഷേ ഞാൻ സബ്മിറ്റ് ചെയ്തതിലും ഞാൻ ചോദിച്ചവരിൽ നിന്നും, അതായത് 3 വർഷം കിട്ടിയവരോട് ചോദിച്ചതിൽ നിന്നും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടുതൽ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷത്തെ വരെ കിട്ടാം. 3 വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല, മാക്സിമം 3 വർഷം. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്താണ് TRC പ്രസക്തി എന്ന് പലരും ചോദിക്കാറുണ്ട്. TRC പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ 1 വർഷത്തെ വിസ വരാം. ആ 1 വർഷത്തെ വിസ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഈ പറയുന്ന TRC വേണം. TRC ഇല്ലെങ്കിൽ നിങ്ങൾ ഇല്ലീഗലാണ്. TRC കാർഡ് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ TRC കിട്ടാൻ വേണ്ടി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഒരു സ്റ്റാമ്പ് ചെയ്ത് തരും. ആ സ്റ്റാമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി പോളണ്ടിൽ നിൽക്കാൻ യോഗ്യരാണ്. ഓക്കെ, പക്ഷേ പോളണ്ട് പുറത്തിട്ട് പോകരുത്, പോളണ്ട് വിട്ട് പുറത്തേക്ക് പോകരുത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ഇത് വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർക്ക് ഇതൊരു അത്രയും വലിയൊരു പോസിബിലിറ്റി അല്ല. കാരണം ഞാൻ വന്ന ആദ്യം ഈ സ്റ്റഡീസോടെ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം എൻ്റെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് പുറത്ത് VFS അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത കാലത്ത് ഞാൻ ആ ഒരു പരീക്ഷണം നടത്തി നോക്കിയേക്കുന്നതാണ്. വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് TRC അപ്ലൈ ചെയ്യുന്ന സ്കീമൊക്കെ ഞാൻ നോക്കിയിട്ട് ചിറ്റിപ്പ്, പിന്നെ നാട്ടിൽ പോയി പിന്നെ സ്റ്റുഡൻസ് എടുത്ത് വന്ന്, പിന്നെ ദേ TRC അപ്ലൈ ചെയ്ത് ഇപ്പോൾ കാർഡിനുള്ള ഡിസിഷൻ വന്ന്, ഇനി കാർഡ് തരണം. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നല്ല സന്തോഷമുണ്ട്, സന്തോഷം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം കുറേ നാളെ എന്നെ വട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു ഈ പറയുന്ന കാർഡ്. നിങ്ങൾ ഒരു നിങ്ങൾ അപ്ലൈ ചെയ്യും, വിസ തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ കാത്തിരിക്കും, അപ്പോൾ കിട്ടും ഒരു സുഖം. അത് കഴിഞ്ഞ് കാർഡിൻ്റെ ഡിസിഷൻ വരുമ്പോൾ ഒരു സുഖം കിട്ടും, അതൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ശരി, ബൈ.